സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് ആരാകണം ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കേണ്ടതെന്ന ആലോചനകൾ CPMൽ ഇടക്കാലത്ത് ഏറെ സജീവമായിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചാൽ MABBക്ക് പരിഗണന ലഭിക്കുമെന്നായിരുന്നു സൂചനകൾ. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുറപ്പിച്ചിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങലോടെ പാർട്ടിയുടെ പുതിയ രാഷ്ട്രീയ നയസമീപനം എന്താകുമെന്നതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ നയസമീപനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നും യെച്ചൂരി നടപ്പിലാക്കിയത് കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളാണെന്നും മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുകയുമുണ്ടായി. അതിനാൽ ഇതെല്ലാം പരിഗണിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും പാർട്ടി നിയന്ത്രണ യോഗങ്ങളിൽ ഉണ്ടായിരിക്കുക എന്നതായിരുന്നു സൂചനകൾ. സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ ചരിത്രത്തിൽ ആദ്യമായി CPM നാഥനില്ലാ കളരിയായി മാറിയിരുന്നു. മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് CPM ഈ ഇടക്കാലത്ത് നേരിട്ടത്. പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് CPMനുള്ളിലെ ഉൾപാർട്ടി സംഘർഷത്തിന്റെ നേർക്കാഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. സീതാറാം യെച്ചൂരി മരണപ്പെട്ട ദിവസമായിട്ടും ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തതിൽ പല ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. പാർട്ടി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ വേളയിൽ കേരളത്തിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തു നിൽക്കെ പാർട്ടിയുടെ തലപ്പത്ത് ഒരാളില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്ന കാര്യമായിരുന്നു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ പുറത്തുവിടുന്നത് അവരുടെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ് പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത്. ജനറൽ സെക്രട്ടറി തന്നെയാണ് പാർട്ടി പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചുമതല ഒഴിഞ്ഞുകിടക്കാനും പാടില്ല. യെച്ചൂരിയുടെ മരണത്തോടെ പകരക്കാരനായി എത്തുന്ന ആൾക്ക് യെച്ചൂരിയുടെ അത്രയും കരുത്തുണ്ടാകണമെന്നുള്ളതും CPMനെ വലച്ചിരുന്നു. ദേശീയ തലത്തിൽ തലയെടുപ്പുള്ള നേതാവിനെ കണ്ടെത്താനും കുറെ ഏറെ ചർച്ചകൾ മുൻപോട്ടു പോയിരുന്നു. ഇതും ഒരു ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിനുള്ള അനിശ്ചിതത്വത്തിന് കാരണമായി മാറി. പിന്നീട് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ CPM ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്കും നൽകില്ല എന്നായിരുന്നു വിവരം. പാർട്ടി സെന്ററിലെ നേതാക്കൾ കൂട്ടായി ചുമതല നിർവഹിക്കുന്നതിന് പാർട്ടി കൂട്ടായി തീരുമാനമെടുക്കുകയായിരുന്നു. പിന്നീട് ഈ മാസം അവസാനം ചേർന്ന പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ തുടർക്കാര്യം ആലോചിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരാട്ട് താൽക്കാലിക ചുമതല നിർവഹിക്കാനായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് പുതിയ ചുമതല ലഭിച്ചിരിക്കുകയാണ്. പൊളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോഓർഡിനേറ്ററായി പ്രകാശ് കാരാട്ട് പ്രവർത്തിക്കും. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മധുരയിൽ ചേരുന്ന 24th പാർട്ടി കോൺഗ്രസ് വരെയാണ് അദ്ദേഹത്തിന്റെ ചുമതല കാലാവധി. തുടർന്ന് പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനാണ് നീക്കം. സ്ഥിരം ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കാമെന്ന നിലപാട് പല അംഗങ്ങളും പൊളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും നിലപാടെടുത്തു കഴിഞ്ഞു. പകരമെത്തിയ പ്രകാശ് കാരാട്ടിന്റെ സംഘടനാ ബോധവും നയപരമായ ഇടപെടലുകളും തീരുമാനമെടുക്കുന്നതിലെ കാർക്കശ്യവും വളരെ പ്രാധാന്യമുള്ളതാണ്. പാർട്ടി കോൺഗ്രസ് വരെ കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുമെന്നുള്ള സംവിധാനം തുടരുമെന്നതായിരുന്നു തീരുമാനം. അതേസമയം CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരാൾ അന്തരിച്ചത് ആദ്യമാണെന്നിരിക്കെ എന്ത് വേണമെന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നും നേതാക്കൾ വിശദീകരിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടീം പൂർത്തിയാക്കുന്ന യെച്ചൂരി മധുര പാർട്ടി കോൺഗ്രസിൽ സ്ഥാനമൊഴിയാനിരുന്നതിനാൽ ആ പദവിയിൽ കണ്ണുനട്ടിരിക്കുന്ന നിരവധി നേതാക്കൾ പൊളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുമുണ്ട്. അതിനാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തൽ എളുപ്പമാവില്ല എന്നത് ഉറപ്പാണ്. മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെങ്കിൽ ഇപ്പോൾ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പ്രകാശ് കാരാട്ടാണ് ഏറ്റവും സീനിയർ. നേരത്തെ മൂന്ന് ടൈം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന നേതാവാണ് കാരാട്ട്. പാർട്ടിയുടെ നേതൃസമിതികളിൽ അംഗമാകുന്നതിനുള്ള 75 വയസ്സെന്ന പ്രായപരിധി പിന്നിട്ടിട്ടുമുണ്ട് അദ്ദേഹം. എന്നാൽ പാർട്ടി കോൺഗ്രസ് വരെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ ഇതൊരു തടസ്സമില്ല എന്ന് പാർട്ടി നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കാരാട്ട് കഴിഞ്ഞാൽ CPM പൊളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും സീനിയർ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 1998 ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ ഇതോടെ കേന്ദ്ര കമ്മിറ്റിയിലും പൊളിറ്റ് ബ്യൂറോയിലും എത്തുകയായിരുന്നു. രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനെ അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ല. 80 വയസ്സ് പിന്നിട്ട പിണറായി ഇപ്പോൾ തന്നെ ഇളവ് ലഭിച്ചാണ് പൊളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുടരുന്നത് തന്നെ. എല്ലാ അർത്ഥത്തിലും പകരക്കാരനില്ലാത്ത നേതാവായ യെച്ചൂരി ഒഴിച്ചിട്ട ജനറൽ സെക്രട്ടറി കസേരയിലേക്ക് പുതിയ ഒരാളെ പരിഗണിക്കുമ്പോൾ യെച്ചൂരിയുടെ സവിശേഷതകൾ കുറച്ചെങ്കിലും പങ്കിടുന്ന ആളായിരിക്കണം. ഇതാണ് പിണറായിക്കും മറ്റ് നേതാക്കൾക്കും എല്ലാമുള്ള തടസ്സം. ഈ മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ ബൃന്ദ കാരാട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും അനുയോജ്യ എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. യെച്ചൂരിയുടെ അത്രയും ഉയർന്ന പ്രതിച്ഛായയോ രാഷ്ട്രീയ സ്വീകാര്യതയോ ഇല്ലായെങ്കിലും ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ബൃന്ദ കാരാട്ട്. പ്രകാശ് കാരാട്ട്
ബാലാട്ട് ഒഴികെ പാർട്ടിയിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത സവിശേഷതയാണിത്. അതോ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പ്രകാശ് കാരാട്ടിനെ തന്നെ തുടർ ചുമതലകളും ഏൽപ്പിച്ച് CPM ജനറൽ സെക്രട്ടറിയായി നിയമിക്കുമോ എന്നുമുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണോ അതോ താൽക്കാലിക ചുമതലക്കാരനെ നിശ്ചയിച്ചു പോകണോ എന്നതിലായിരുന്നു പൊളിറ്റ് ബ്യൂറോയ്ക്കും കൺഫ്യൂഷൻ. പൊളിറ്റ് ബ്യൂറോയിലെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് താൽക്കാലിക ചുമതലക്കാരൻ മതി എന്ന ധാരണയിലേക്ക് എത്തുന്നത്. പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പോയാൽ തർക്കങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ടായിരുന്നു. അതും പുതിയ തീരുമാനത്തെ സ്വാധീനിച്ചു. കോർഡിനേറ്ററായി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ തന്നെ നിയമിച്ചതും ഭിന്നത ഒഴിവാക്കുന്നതിനു വേണ്ടി തന്നെയാണ്. ഹർകിഷൻ സിംഗ് സുരജിത്തിന് പിന്നാലെയാണ് പ്രകാശ് കാരാട്ട് CPM ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്.